നമസ്കാരം, ഞാൻ ഡോക്ടർ സോഫിയ സലീം, സീനിയർ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്, എസ് യു ടി ഹോസ്പിറ്റൽ, പട്ടം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അഡൾട്ട് വാക്സിനേഷൻ ഷെഡ്യൂളിനെ പറ്റിയാണ്. സാധാരണ ആൾക്കാർക്ക് അഡൾട്ട് വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ടേം ആയിരിക്കും അവർക്ക്. സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളുടെ വാക്സിനേഷനെ പറ്റി നമ്മൾ കേട്ടറിവും നമ്മൾ ധാരാളം കാണുന്നതുമാണ്. നമ്മളൊക്കെ നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മുതിർന്നവർക്കുള്ള വാക്സിനേഷൻസ് എന്തൊക്കെയാണ്, എന്തിനാണ് അവ എടുക്കുന്നതെന്നൊക്കെ ആൾക്കാർക്ക് ഒരു അവബോധമില്ലാത്ത ഒരു സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് ഈ മുതിർന്നവർക്കുള്ള വാക്സിനേഷൻ എന്തിനാണ് എടുക്കുന്നതെന്നുള്ള ഒരു ചോദ്യം വരും. അത് എന്ത് കാരണത്താലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കുട്ടിക്കാലത്ത് നമ്മൾക്ക് എടുക്കുന്ന വാക്സിനേഷൻസിൻ്റെയൊക്കെ ഇഫക്റ്റ് കുറച്ച് നമ്മൾ പ്രായം കൂടുന്തോറും അത് വീൻ ഓഫ് ചെയ്ത് വരും, അത് കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്ക് അറിയാം, നമുക്ക് പിന്നെ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, അങ്ങനത്തെ പോളിയോ, അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ വാക്സിനേഷൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ ചില അസുഖങ്ങൾക്കുള്ള നമുക്ക് ഈ വാക്സിനേഷൻ കൊണ്ടുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി വീൻ ഓഫ് ചെയ്ത് വരും നമുക്ക് കുറച്ച് അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോൾ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് പുതിയ ചില സാംക്രമിക രോഗങ്ങൾ നമുക്ക് വരാൻ ഒരു പ്രായം അനുസരിച്ച് ചില രോഗങ്ങൾക്ക് അറ്റ് റിസ്ക് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് പിന്നെ ഈ നമ്മളുടെ ഈ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞിട്ട് വരുന്ന ഷിംഗിൾസ് ഉണ്ട്, പെപ്പർ സോസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അപ്പം ഇതൊക്കെ നമുക്കൊരു പ്രായമായ ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കുറയുമ്പോഴാണ്. പിന്നെ അതിൻ്റെ കൂടത്തിൽ നമുക്ക് ഈ നോൺ പിന്നെ ഈ കോമോബിഡിറ്റീസ്, ഡയബറ്റീസ്, നമുക്ക് ഈ കിഡ്നി ഡിസീസസ്, ലിവർ ഡിസീസസ് ഒക്കെ വരുന്നവർക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായി കുറയും. അതുകൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ തിരിച്ച് വരാനും അതിന് വേറൊരു ഫോമായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് കുട്ടിക്കാലത്ത് ചിക്കൻ പോക്സ് ഒക്കെ വന്നവർക്ക്. അപ്പം ഒരു പ്രായഭേദമന്യേ ചില വാക്സിൻസ് ഒക്കെ നമ്മൾ മുതിർന്ന ആൾക്കാരിൽ എടുക്കണം എന്ന് പറയും. പിന്നെ ചില വാക്സിൻസ് ഒക്കെ മസ്റ്റായിട്ട് എടുക്കുന്നവരുണ്ട്, എടുക്കണം. അത് നമുക്ക് ചില കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് കുറെ അഡൾട്ട് വാക്സിനേഷൻ ഷെഡ്യൂളിൽ കുറച്ച് വാക്സിൻസ് പറയും, അത് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം. എക്സാമ്പിൾ, നമ്മൾ മെനിഞ്ചൈറ്റിസ് വാക്സിൻ, നമുക്ക് ഈ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്നതിന് മുന്നേ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ അത് നിർബന്ധമാണ്, മെനിഞ്ചൈറ്റിസ് വാക്സിൻ. അപ്പം അത് പിന്നെ അത് ഓരോരുത്തരുടെ ട്രാവൽ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് ട്രാവലിങ് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ അതുപോലെ യെല്ലോ ഫീവർ വാക്സിൻ, അത് യെല്ലോ ഫീവർ എൻഡമിക്, നമ്മൾ എൻഡമിക് യെല്ലോ ഫീവർ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് പിന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ പോകുന്നവർക്ക്, എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് യെല്ലോ ഫീവർ വാക്സിന് മസ്റ്റാണ്. അപ്പം അതുപോലെ അത് കുറച്ച് വാക്സിൻസ് നമുക്ക് ഈ ട്രാവലിങ് റിലേറ്റഡ് വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ആണ് അതൊക്കെ. പിന്നെ നമുക്ക് ഒരു കോമോബിഡിറ്റീസ് ഒക്കെ ഉള്ളവർ, എന്ന് വെച്ചാൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കിഡ്നി ഡിസീസ്, റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവര്, കീമോതെറാപ്പി ആയിട്ട് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പൊതുവെ സാധാരണ ആൾക്കാരിൽ നിന്ന് കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരു നോർമൽ പോപ്പുലേഷനെ കാട്ടി സാംക്രമിക രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് യൂണിവേഴ്സൽ ഒരു വാക്സിനേഷൻ ഷെഡ്യൂളുണ്ട്. അപ്പം ഇത് എന്ന് വെച്ചാൽ അത് യൂഷ്വലി നമുക്ക് ഡെവലപ്പ് കൺട്രീസിലൊക്കെ എബോവ് 50 ഇയേഴ്സ് ഈ അഡൾട്ട് വാക്സിനേഷൻ ഷെഡ്യൂള് അത് കൃത്യമായി നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ അത് യൂഷ്വലി 65+ ആണ് നമ്മൾ എടുക്കുന്നത്. ഇന്ത്യയിൽ 65+ ഏജ് ഉള്ളവർക്ക് ഒരു അഡൾട്ട് വാക്സിനേഷൻ ഷെഡ്യൂളുണ്ട്. ഇത് അഡൾട്ട് വാക്സിനേഷൻ നമുക്ക് പറയുന്ന പോലെ ഈ നമുക്ക് സാംക്രമിക രോഗം കൂടുതലായിട്ട് ഒരു ഏജ് കഴിഞ്ഞാൽ കാണുന്നതാണ് ഇൻഫ്ലുവൻസ, ഫ്ലൂ വൈറൽ ഇൻഫെക്ഷൻ. ഇത് വന്നാൽ നമുക്ക് ന്യൂമോണിയ പിടിപെടാനും പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് പിന്നെ വീക്കെൻഡ് ആവും. ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ മുമ്പ് ഒരു ഇതിപ്പോൾ നമുക്ക് ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞു. മുമ്പ് ഒരുപാട് മോർട്ടാലിറ്റി ഹൈ ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ. അപ്പം ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷന് എഗെയിൻസ് ആയിട്ട് ഈ ഇൻഫ്ലുവൻസ വൈറസ് ഓരോ വർഷവും അതിന്
ചേഞ്ചസ് വരും. ഈ വൈറസിന് മ്യൂട്ടേഷൻസ് സംഭവിക്കും, അത് ആന്റിജനിക് ഡ്രിഫ്റ്റ് ആന്റിജനിക് ഷിഫ്റ്റ് എന്നൊക്കെ പറയും. അപ്പം അതിന് അതിന്റെ ഉള്ള ജനിതക മാറ്റം വരുന്ന വൈറസ് ആണ് ഇൻഫ്ലുവൻസ വൈറസ്. അപ്പൊ ഓരോ വർഷവും ഈ മാനുഫാക്ചറേഴ്സ് ഈ വാക്സിൻസ് പുതിയ പുതിയ സ്ട്രെയിൻ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഓരോ വർഷവും നമുക്ക് ഈ അപ്ഡേറ്റഡ് വാക്സിൻസ് നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. അത് 65 ഇയേഴ്സിന് മുകളിലുള്ളവര് തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ. അത് നമ്മുടെ വർഷത്തില് നമുക്ക് യൂഷ്വലി നമ്മുടെ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മുടെ അവരുടെ വിന്റർ സീസൺ മുമ്പേ തുടങ്ങുന്നതിന് മുമ്പെയാണ് എടുക്കുന്നത്. യൂഷ്വലി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അവർ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തില് നമ്മൾ മൺസൂൺ പ്രയർ ടു മൺസൂൺ നമ്മൾ ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് നമ്മൾ ഇത് പറയുന്നത്. അത് രണ്ട് സദേൺ ഹെമിസ്ഫിയർ വാക്സിൻ നോർദേൺ ഹെമിസ്ഫിയർ വാക്സിൻസ് എന്നൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയില് ഐഡലി നമ്മൾ പിന്നെ നമ്മളുടെ ഈ ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ആണ് ഐഡി നമ്മൾ എടുക്കേണ്ടത്. വർഷാവർഷം ഇത് എടുക്കേണ്ടത് നിർബന്ധമാണ്. ഈ ഇത് ഇത് നമ്മൾ ഈ ഇൻഫ്ലുവൻസ വൈറസ് പിടിപെട്ടാൽ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ, പിന്നെ നമുക്ക് അണ്ടർലൈൻ എന്തെങ്കിലും നമുക്ക് ഡയബറ്റീസും ഇമ്മ്യൂണോ സപ്രസീവ് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ബാക്ടീരിയൽ സൂപ്പറാണ്ടഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാനും നമുക്ക് മരണ മോർട്ടാലിറ്റി കൂട്ടാനും വലിയ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ഇത് ഒരു സിമ്പിൾ വേ ആണ്. ഒരു ഒരു നമുക്ക് ഈ ഒരു വലിയ മോർബിഡിറ്റി എന്ന് വെച്ചാൽ വലിയ കഷ്ടതകളിൽ പോവാതെ നമുക്ക് ഒരു ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ നമ്മുടെ ബോഡിയെ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്തു നമുക്കത് സിവിയർ ആകാതെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഹെൽപ്പ് ഒരു വാക്സിനാണ് നമുക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ. അതുകൊണ്ട് ഇൻഫ്ലുവൻസ വാക്സിൻ തീർച്ചയായിട്ടും 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എല്ലാവരും എല്ലാ വർഷവും എടുക്കേണ്ടതാണ്. പിന്നെ അടുത്തുള്ള വാക്സിൻസ് ആണ് നമുക്ക് അടുത്ത് നിർബന്ധമായിട്ട് എടുക്കേണ്ട വാക്സിനാണ് ന്യൂമോകോക്കൽ വാക്സിൻസ് എന്നുള്ളത്. ന്യൂമോകോക്കൽ വാക്സിൻ രണ്ട് തരം വാക്സിൻസ് ഉണ്ട്. അത് ഈ രണ്ട് വാക്സിനും 65 വയസ്സ് തുടങ്ങിയാല് തുടങ്ങുന്ന വർഷം ആവുമ്പോൾ ഒരു വാക്സിൻ എടുക്കുക. അത് PCV13 എന്ന് പറഞ്ഞൊരു വാക്സിനാണ്. അത് ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റഡ് വാക്സിനാണ്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു പോളിസാക്രൈഡ് വാക്സിൻ ഉണ്ട്, PPSV23 എന്നുള്ള വാക്സിൻ. ഒരു വർഷത്തിന് ശേഷം ഒരു വാക്സിൻ എടുക്കുക. ഈ രണ്ട് വാക്സിനേഷനും ഈ PCV13 PPSV23 വാക്സിനും കഴിഞ്ഞാൽ ഈ ന്യൂമോകോക്കൽ ന്യൂമോണിയയിൽ നിന്ന് ഒരു ആജീവനാന്തം പ്രൊട്ടക്ഷൻ തരും. അതെന്ന് വെച്ചാൽ അഥവാ വന്നാലും സിവിയറിറ്റിയിലോട്ട് നമുക്ക് വെന്റിലേറ്റർ അങ്ങനെ സപ്പോർട്ടിലൊക്കെ ഒന്നും പോവാതെ ഒരു വാക്സിനേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് ഒരു ഇത് മെയിൻ ഇത് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിൻസ് ആണ് ഈ പ്രതിപാദിച്ചത്, ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിൻസും. ഇതും 65 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാര് തീർച്ചയായിട്ടും ഈ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട വാക്സിൻസ് ആണിത്. ഇനി മറ്റൊരു അവസരത്തിൽ ബാക്കി മറ്റു വാക്സിൻസ് അല്ലാതെ നമുക്ക് എടുക്കേണ്ടത് ഇപ്പം TDP വാക്സിൻസ് എന്നൊക്കെയുണ്ട്. നമുക്ക് ടെറ്റനസ്, ഡിഫ്തീരിയ, പെർട്ടൂസിസിനൊക്കെ ഉള്ള TDAP വാക്സിൻസ്, അതിനെ പറ്റിയൊക്കെ പിന്നെ ഒരു അവസരത്തിൽ പറയാം.